ഈ കേരയിൽ പദ്ധതി ഉണ്ടാക്കിയേക്കാവുന്ന പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ച് പലരും ചൂണ്ടിക്കാട്ടിയപ്പോൾ സി പി എം അനുകൂലികളും സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളും ഒക്കെ അവരെ പരിഹസിക്കുകയും വിമർശിക്കുകയുമായിരുന്നു. നിങ്ങൾ വികസന വിരുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ മാറ്റം? ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ കേരയിൽ അധികൃതരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇതിൽ പരിസ്ഥിതി ആഘാത പഠനം ആവശ്യമില്ല, പ്രത്യേകിച്ച് ഇത് ഒരു ട്രാഫിക് ഗതാഗത സംവിധാനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്, അതുകൊണ്ട് പരിസ്ഥിതി ആഘാത പഠനം ആവശ്യമില്ല എന്നായിരുന്നു. പക്ഷേ അതിൽ നിന്നുള്ള നൂലാമാലകളിൽ നിന്ന് ഒഴിവാകാൻ ഒരു തട്ടിക്കൂട്ടിയ പരിസ്ഥിതി പഠന റിപ്പോർട്ടും അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ കേരയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. വായു, ഭൂമി, വെള്ളം തുടങ്ങി സകലമാന ഒരു ഈ ഇതിനെ ബാധിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും പഠിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠനമായിരിക്കും നടത്തുക. അതായത് പല സീസണുകൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തും. ഇത് കടന്നു പോകുന്നത് പുഴകളിലൂടെയും ചതുപ്പുകളിലൂടെയും പാടങ്ങളിലൂടെയൊക്കെ അങ്ങനെ വലിയ പരിസ്ഥിതി വൈവിധ്യമുള്ള മേഖലകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു പഠനം നടത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിന് നേരത്തെ വളരെ അലസമായ മറുപടിയാണ് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് പിന്നോക്കം പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊന്ന് സാമൂഹ്യ ആഘാത പഠനമാണ്. ഈ സാമൂഹ്യ ആഘാത പഠനവും വേണ്ട വേണ്ട എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് റവന്യൂ വകുപ്പ് ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ റവന്യൂ വകുപ്പല്ല യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്, കേരളയിൽ തന്നെയാണ്. അവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷേ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 10,000 വീടുകൾ മാത്രമാണ് ഒഴിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ പോലും അത് 20,000 വരെ എത്തിയേക്കാം. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ഏരിയൽ സർവേ മാത്രമാണ്. ഗ്രൗണ്ട് സർവേ നടത്തുമ്പോൾ കുറേ കൂടി വലിയ ആഘാതമുണ്ടാകും എന്നുള്ള നിലപാടിലാണ് അവർ. അതുകൊണ്ട് അതും ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വലിയ രീതിയിലൊരു വാർത്തയുണ്ടായിരുന്നു. അതായത് കേന്ദ്ര റെയിൽവേ ബോർഡ് ഈ കേരയിൽ കടന്നു പോകുന്നത് പലതും ഇപ്പോൾ നിലവിലുള്ള റെയിലിന് സമാന്തരമായാണ്, അതുകൊണ്ട് കേന്ദ്ര റെയിൽവേ ബോർഡ് അത് അനുവദിക്കില്ല എന്നുള്ള നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ കേരയിൽ MD പറയുന്നത് ഇത് അങ്ങനെയല്ല, കേന്ദ്ര റെയിൽവേ ബോർഡ് ചെയർമാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നൽകുന്ന ഉറപ്പ് ഇപ്പോൾ അവർക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലും ഒരു ആശയക്കുഴപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് MP ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള തർക്കമുണ്ടാക്കിയിരുന്നു. സംസ്ഥാനം വിളിച്ച യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ യോഗത്തിലാവട്ടെ അദ്ദേഹം ഈ കേരയിലിനെതിരായുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഒരു വലിയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതൊന്നും ഇല്ല എന്നുള്ളൊരു നിലപാടാണ് ഇന്നിപ്പോൾ കേരയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്.